അസ്സാം വലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ടവരെ ഈ മുസ്ലിം സംഘടനകൾക്ക് ഇടയിൽ വിഭാഗങ്ങൾക്കിടയിലുള്ള ഈ ഭിന്നിപ്പുകൾ ആശയപരമായിട്ടുള്ള തർക്കങ്ങൾ ഈ തർക്കങ്ങളിൽ അറബി ശരിക്ക് വായിക്കാൻ അറിയാത്ത അല്ലെങ്കിൽ മതം ശരിക്ക് പഠിക്കാത്ത സാധാരണക്കാരെ സംബന്ധിടത്തോളം പിന്നെ വലിയ കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടാവുക ഇതിലേതാണ് ശരിയെന്ന് കണ്ടുപിടിക്കാൻ വലിയ പാടാണ് കാരണം എല്ലാ വിഭാഗങ്ങളും ആയത്തും ഹദീസും ഓതിയിട്ടാണ് വിഷയങ്ങള് വിശദീകരിക്കുന്നത് സുന്നികൾ ആയത്ത് ഓതിയിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി സുസ്ലമയോട് സഹായം ചോദിക്കാമെന്ന് പറയും സുന്നികളല്ലാത്ത ആളുകൾ ആയത്ത് പറയും ചോദിക്കരുത് അത് ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാണെന്ന് അപ്പോ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ പല ആളുകളും ഞാൻ സത്യം മനസ്സിലാക്കി ഞാൻ ഇന്ന വിഭാഗ എന്ന് പറയുന്ന ആളുകൾ പ്രത്യേകിച്ച് പണ്ട് സുന്നിയായിട്ടുള്ള ആളുകൾ പിന്നെ സത്യം മനസ്സിലാക്കി എന്ന് പറയുന്ന ആളുകൾക്ക് എന്റെ അനുഭവത്തിന് മനസ്സിലായിട്ടുള്ളത് അവരൊരു സത്യം മനസ്സിലാക്കിയതൊന്നല്ല അവര് ഏതോ ഒരാളുടെ പുസ്തകങ്ങളോ പ്രസംഗം കേട്ടപ്പോ അവരുടെ ബുദ്ധിക്ക് അത് ശരിയാണെന്ന് തോന്നി അതങ്ങ് ഫോളോ ചെയ്തു എന്നുള്ളതാണ് അതിലെ യാഥാർത്ഥ്യം പിന്നെ ഇത് പിന്നെ അങ്ങനെ പറയാനൊരു കാരണുണ്ട് നിഷ്പക്ഷായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിഷ്പക്ഷായിട്ട് പഠിച്ചിട്ട് ഒരാള് സുന്നി ആശയം തെറ്റാണെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അത് പറയണമായിരുന്നു അത്ര അധികം ഞാൻ ഇതിന്റെ പിന്നാലെ നടന്നിട്ടുണ്ട് എന്താണ് ആര് പറയുന്നത് തന്നെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോ അങ്ങനെ ചില അനുഭവങ്ങളിൽ നിന്ന് ഞാൻ എനിക്ക് ഉറപ്പ് വന്ന ചില കാര്യങ്ങളുണ്ട് ആശയപരമായിട്ട് സംഘടന അല്ലെങ്കിൽ വ്യക്തികൾ എന്നുള്ള നിലക്കല്ല ആശയപരമായിട്ട് സുന്നികൾ ഇന്ന് പറയുന്ന അതേ ആശയം തന്നെയാണ് ഒരു നൂറ് കൊല്ലം മുന്നേ പറഞ്ഞിട്ടുള്ളതും ഇരുന്നൂറ് കൊല്ലം മുന്നേ പറയുന്നതും ഇനി പറയാൻ പോകുന്നു സുന്നികൾക്ക് ഇന്നുള്ള ചെറുക്ക് നൂറ് കൊല്ലം മുന്നേ അഞ്ഞൂറ് കൊല്ലം മുന്നേ ചെറുക്കായിരുന്നു പക്ഷെ അപ്പുറത്തുള്ള ആളുകൾക്ക് പലപ്പോഴും അങ്ങനല്ല അവർക്ക് ഇന്നലത്തെ ഷിർക്ക് നാളെ ഷിർക്കല്ല ഇന്നത്തെ വിദേഹത്ത് നാളെ വിദേഹത്തല്ല നേരെ തലതിരിച്ചും ആവാറുണ്ട് അപ്പോൾ ഇത്തരം വിഷയങ്ങൾ സാധാരണക്കാർ എങ്ങനെ നിലപാടെടുക്കും എന്നുള്ളതിന് എന്റെ ചില അനുഭവങ്ങൾ പങ്കുവെക്കാന്ന് കരുതി ചില ഉപകാരത്തില് പെട്ടാലോ ഇപ്പൊ ഈ പറയുന്ന വിഷയങ്ങളില് പിന്നെ ഉപദേശ നിർദ്ദേശങ്ങളും മാന്യമായിട്ടുള്ള വിമർശനങ്ങളും സ്വാഗതം ചെയ്യുന്നു ഒരു ചെറിയൊരു സംഗതി പറയാം ഈ പഠനങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഞാനിതിന്റെ ഒരു നോട്ടെന്നെൻറെ കയ്യിലുണ്ടായിരുന്നു വലിയൊരു പുസ്തകം ഓരോരുത്തരുടെ അടുത്ത് പോകുമ്പോഴും അവരുടെ പേരും ഡേറ്റും എഴുതി വെച്ച് ചോദ്യങ്ങളും അവര് പറയുന്ന വിഷയങ്ങളും എഴുതി വെക്കും അങ്ങനെ ഞാൻ ഒരു ഞാനൊരു ഒരു മൗലവീടെ അടുത്ത് പിന്നെ ഫോണിൽ സംസാരിച്ചതിന് ശേഷം നേരിട്ട് കാണാൻ പോയി കൊറേ സംസാരങ്ങൾ നടന്നതിന് ശേഷം അദ്ദേഹത്തോട് ചോദിച്ചത് മുമ്പ് മരിച്ചുപോയിട്ടുള്ള മഹാന്മാര് അള്ളാഹുല്ലേക്ക് അടുത്ത ആളുകള് നമ്മുടെ നിലവിലുള്ള ജീവിതത്തില് വല്ല ഗുണവും ചെയ്യും അവരെ കൊണ്ട് വല്ല ഉപകാരവും കിട്ടും എന്ന് വിശ്വസിച്ചാല് അത് അതിന്റെ അതിനെ കുറിച്ച് മതത്തിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ വിശ്വസിച്ചാല് അപ്പോ തന്നെ എന്താവും ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന പറഞ്ഞത് മരിച്ചുപോയൊരു മഹാൻ നമ്മുടെ നിത്യജീവിതത്തിലോ അല്ലെങ്കിൽ ഇപ്പോ നിലവില് എന്തെങ്കിലും ഒരു വിഷയത്തില് ഇടപെടാൻ ആൾക്ക് കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാല് ഉടനടി അത് ഇസ്ലാമിനെതിരാണ് തൗഹീദിനെതിരാണ് എന്നിട്ട് അദ്ദേഹം ആയത്ത് ഓതിയിട്ടാണ് അതിന്റെ വിശദീകരണങ്ങൾ തന്നത് ഞാൻ ഓർക്കുന്നത് മരിച്ചു മരിച്ചു മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും സമമല്ല എന്നുള്ള ആയത്താണ് ആദ്യം അദ്ദേഹം ഓതിയത് പിന്നെ അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടതെന്നുള്ള വിഷയങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഇത് പറഞ്ഞു ഞാൻ എഴുതി വെച്ചു കൃത്യമായിട്ട് മലയാളത്തിൽ ചോദിച്ചു മരിച്ചുപോയ മഹാന്മാർ നമ്മുടെ ഈ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ ഇടപെടുമെന്ന് വിശ്വസിക്കുന്നത് ഷിർക്കാവുന്നു അല്ലെ ആ അതെ ഞാൻ വീണ്ടും ചോദിച്ചു ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് ചോദിച്ചു എന്തല്ല ഈ പറഞ്ഞ വിഷയങ്ങൾ മനസ്സിലായി ഞാൻ എന്ത് ചെയ്യാം ഞാൻ പഠിക്കാൻ വീണ്ടും വരാന്ന് പറഞ്ഞിട്ട് ചോദിച്ചു ഈ ഇസ്രായ് മിറാജിന്റെ സമയത്താണല്ലോ നിസ്കാരം നിർബന്ധാക്കിയത് അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ആദ്യം അമ്പത് ഇറക്കായത്താണ് നിർബന്ധാക്കിയതെന്നും പിന്നീട് മൂസാ നബി നബ്സു അള്ളു ഹലസ്സിലോട് പറഞ്ഞു ഇത് അമ്പത് ഇറക്കായത്ത് ഏഹ് ഉമ്മത്ത് കൊണ്ട് നടക്കില്ല അതുകൊണ്ട് പോയി കൊറപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒമ്പത് പ്രാവശ്യം അഞ്ചേച്ച കൊറപ്പിച്ചിട്ടാണ് അഞ്ച് പക്കത്തായതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സ്ഥല അപ്പൊ അതില് വല്ല പിന്നെ കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു അത് ഉള്ളതാണോ ഉള്ളതാണോ ഇല്ലാത്തതാണോ അപ്പൊ ഈ വിഷയത്തില് പിന്നെ മുജാഹിദോളത് സൊഹേൽ ബഹാരിൽ ഉള്ളതായത് കാരണം നിഷേധിക്കില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോ ആള് പറഞ്ഞു അത് തെളിവാന്നാരോ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞ തെളിവാണോ അല്ല എന്നുള്ളതല്ല സാധാരണക്കാരെ എന്നെ സംഭവത്തോളം അത് തെളിവാണോ അല്ല ആരോ പറഞ്ഞത് അതൊന്നും നമ്മുടെ ഒരു റേഞ്ചിൽ കിട്ടുന്ന സംഗതികളല്ല മറിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ മൂസാ നബി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ അള്ളാഹത്താല അവന്റെ അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി അലൈഹി വസ്ലമിന്റെ ഉമ്മത്തിക്ക് സമ്മാനമായി തരുന്ന ഒരു ആരാധനാ കർമ്മം അതാ അത് വേടിച്ചു വരുന്ന സമയത്ത് മോസാ നബി പറയാണ് ഇത് എന്ത് ചെയ്യില്ല സമുദായത് കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അത് മാറ്റിപ്പിച്ചു എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണോ ഉണ്ടായിട്ടില്ല എന്നാണോ ഞാനത് വിശ്വസിക്കണോ വേണ്ടേ അല്ല അത് തെളിവല്ല അല്ല തെളിവാണോന്നല്ല ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നത് ഒരു സംഭവം ഉണ്ടോ അത് വിശ്വസിക്കണോ വേണ്ടെന്നാണ് അയാൾ അതിന് മറുപടി പറയുന്നില്ല കാരണം എന്താ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എഴുതി വച്ചത് അപ്പൊ വെട്ടേണ്ടി വരും അത്ര നേരം ആളായോ വിശദീകരിച്ചത് വെട്ടേണ്ടി വരും അല്ലേ ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല നിങ്ങൾ ആലോചിച്ചോയ്ക്ക് മോസാ നബി ഇങ്ങനെ ഉമ്മത്ത് കൊണ്ട് നടക്കില്ല എന്ന് പറയുമ്പോ സാധാരണ സുന്നികളുടെ മാല മൗലതകളൊക്കെ ഇവർ കളിയാക്കി മുജാഹിദുകളൊക്കെ ചോദിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് ആ ഒരു ചോദ്യം ഇവിടെക്ക് ചോദിക്കാലോ നീഫ്സു അഹ് അലി ചോദിച്ചാ ഓ മൂസ നബി നിങ്ങൾക്കാണോ ഇപ്പൊ അള്ളഹാനെ കാട്ടങ്ങൾ ചോദിച്ചാ ഇതിനിക്ക് അല്ലതന്നല്ല അതില് പിന്നെ നിങ്ങളാണോ ഇടപെടണെന്ന് ചോദിച്ചാ ഇല്ല മൂസ നബി ഇത് പറഞ്ഞിട്ട് വീണ്ടും അള്ളാടെ അടുത്ത് പോയി തിരുത്തിക്കുമ്പോ അള്ളാഹുത്താല ചോദിച്ചാ ഞാൻ തന്ന വിഷയത്തില് മൂസ നബി ഇടപെട്ടോ ഏഹ് എന്താണിത് അള്ളാഹുനേക്കാൾ വലിയ ആളാണോ എന്നേക്കാൾ വലുതാണോ മൂസാൻ നബിന്ന് ചോദിച്ചോ ഇതൊക്കെ ഇവര് ചോദിക്കുന്ന ചോദ്യങ്ങളാ സാധാരണ സുന്നികളോട് ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിച്ചു നോക്കി ഇതൊക്കെ സുന്നികൾ പറയുന്നൊരു കഥ പോലെ ഉണ്ടോ ഉള്ളത് അല്ലെ സാധാരണ സുന്നികളാണ് ഇമാതിരി ഐറ്റംസ് പറയാറ് അപ്പോ നിങ്ങൾ നേരത്തെ പറഞ്ഞത് പ്രകാരം ഇത് വിശ്വസിക്കാൻ പാടില്ല വിശ്വസിച്ചാല് പുറത്തു പോകും ഞാൻ നിങ്ങളോട് ഇത് വിശ്വസിക്കണോ വേണ്ടെന്ന് വയ്ക്കുമ്പോ നിങ്ങൾ വിശ്വസിക്കാ പറയുന്നില്ല അതെന്താ അത് സുൽപകാരിയായ കാരണം പിന്നെ സത്യം പറഞ്ഞാല് പിന്നെ അവിടുന്ന് ഇങ്ങനെ അങ്ങട്ടെങ്ങനെ സംസാരം കിളിയല്ലാണ്ട് പോരോ ചെയ്തത് അപ്പൊ ഇത്തരം ചില ഊരാക്കുടുക്കുകളില് മൗലിമാര് പെടുന്നത് കണ്ട് ഉറപ്പിച്ചിട്ടാണ് വീണ്ടും ഞാന് എന്താ എന്ത് പഠിച്ചിട്ടുള്ളത് ആശയം ശരിക്കും പഠിച്ചിട്ടുള്ളത് ഇപ്പൊ ഇത്തരം ചെറിയ ചെറിയ അനുഭവങ്ങൾ ഇൻഷാല്ല ഇത് ഉദരണൊന്നുമല്ല ഇഷ്ടംപോലെ ഇതുപോലത്തെ കാര്യങ്ങള് പിന്നീട് സൗകര്യം പോലെ പങ്കുവെക്കാം പിന്നെ ഇതുവരെ എല്ലാവരും കൂട്ടണം